കൃപാനിധി സദസ്മാഹം ഗ്രഹപീഠാം സമാഹര. നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ഗ്രഹപീഠങ്ങളെയും ഭഗവാൻ അനുഗ്രഹിച്ച് അത് മാറ്റി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുണ്യമാർന്ന ഒരു സമയമാണ് ഒരു നല്ല ജന്മം കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു നല്ല മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരൻ നമുക്ക് 100 ദിവസമാണ് അനുവദിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, ആ 100 ദിവസത്തിൽ 50 ദിവസവും നമ്മൾ ഉറങ്ങി സമയങ്ങൾ, അങ്ങനെ ഉറങ്ങിക്കളഞ്ഞ് ബാക്കി വരുന്ന 50 ദിവസത്തിൽ 25 ദിവസം നമ്മൾ ജോലി ചെയ്യും. ആ ജോലി ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയെ നമുക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വരുന്നത് ബാക്കി 25 ദിവസമാണ്. ആ 25 ദിവസത്തിൽ 10 ദിവസം നമ്മൾ വെറുതെ ഇരിക്കും, പിന്നെ പോകുന്നത് വെറും 15 ദിവസം. 100 ദിവസം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയാൽ വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കുന്ന ഒരു സമയത്ത് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് വരും ജന്മം പോലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ജന്മത്തെ കാര്യം കഴിഞ്ഞിട്ടല്ല ഉള്ളൂ അടുത്ത ജന്മം, പിന്നീട് അതെന്തായിരുന്ന നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് മറ്റൊരാൾക്കൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പരിപൂർണമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയെ എനിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വരും. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമുണ്ട്. അവിടെ നമുക്കുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് കരണ്ട് പോകുന്ന അവസ്ഥ പോലെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കരണ്ട് പോയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? അപ്പുറത്തെ വീട്ടിൽ പോയോ എന്ന് നോക്കും അല്ലേ? അപ്പുറത്തെ വീട്ടിൽ പോയെങ്കിൽ നമുക്ക് സമാധാനമാണത്. ആ അപ്പോൾ കരണ്ട് ഇല്ല, ഇനിയിപ്പം നമുക്ക് സമാധാനമുണ്ട്, ഇനി എപ്പോൾ വന്നാലും മതി. പക്ഷേ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ അവിടോട്ട് പോകുന്നു, മെയിൻ സ്വിച്ച് പോയി നോക്കുന്നു, അവിടെ പോയി നോക്കുന്നു, ടി വി പോയി നോക്കുന്നു, എന്തെല്ലാം നമ്മൾ ബുദ്ധിമുട്ടുകൾ, നമ്മൾ അസ്വസ്ഥരാകുന്നുവോ അതെല്ലാം നമുക്കുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ദുഃഖങ്ങൾ. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ തൂക്കി നോക്കാറ്. അപ്പോൾ തൂക്കി നോക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ദുഃഖം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്, അത്രയൊന്നും എനിക്കില്ലല്ലോ ഭഗവാനെ, അതുപോലെ സമാധാനമായി എന്ന് നമ്മൾ ആശ്വസിക്കും. ഇതൊന്നും ഈ ജബൽപൂരിലുള്ളവരുടെ കാര്യമല്ല, അങ്ങ് ദൂരെയുള്ള ആൾക്കാരുടെ, ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണെന്നാണ്. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും നമ്മൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്കുള്ള കാര്യങ്ങളെയും ഇവയ്ക്കൊരു കാരണങ്ങളെയും നമ്മൾ ചിന്തിക്കും, എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം നമുക്കങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുവാൻ ഒരു കാരണം അതിന് പുറകിലുണ്ട് എന്നുള്ളതാണ്. കാര്യവിചാര തത് കാരണാഭാവ, ഒരു കാര്യം ഉണ്ടാകാൻ അതിനൊരു കാരണമുണ്ടാകണം. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പല കർമ്മങ്ങളുടെയും ഫലങ്ങളാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കാരണം. അപ്പം പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്, പല വിധത്തിലുള്ള ദുരിതങ്ങളും നമ്മളുടെ മുമ്പിലുണ്ട്. അവയെല്ലാം പ്രയാസകരമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവയ്ക്കുള്ള കാരണങ്ങളെ ചിന്തിക്കപ്പെടുന്നതിൽ നമ്മൾക്ക് ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശ്രേഷ്ഠനായിരിക്കുന്ന ആളാണ്
ഭാഗവതത്തിൽ അതിപ്രധാന കഥാപാത്രമായി നമ്മളുടെ മുമ്പിൽ വരുന്ന പരീക്ഷിത് മഹാരാജ. നമുക്കറിയാം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 12 സ്കന്ധങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. 12 സ്കന്ധങ്ങളായിട്ടാണ്, 12 ഭാഗങ്ങളായിട്ടാണ് ഈ ഭാഗവതത്തെ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ ഓരോ ഭാഗങ്ങളെയും പറയുന്നത് സ്കന്ധങ്ങൾ എന്നാണ്. മഹാഭാരതത്തിലാണെങ്കിൽ അത് പർവ്വങ്ങൾ എന്ന് പറയും, രാമായണത്തിലാണെങ്കിൽ അത് കാണ്ഡങ്ങൾ എന്ന് പറയും. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും അതിനെ ഓരോ വിധത്തിലാണ് ആ ഭാഗങ്ങളെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഭാഗവതത്തിൽ പറയുന്നത് സ്കന്ധങ്ങളാണ് എന്ന് പറയും. അതിലെ 12 സ്കന്ധങ്ങളിലൂടെ നമ്മളോട് യാത്ര പോകാൻ പറയപ്പെടുമ്പോൾ, ഭഗവാനെ സംബന്ധിക്കുന്ന ഭാഗവതത്തിലൂടെ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ, ആദ്യത്തെ സ്കന്ധമായിരിക്കുന്ന ഒന്നാമത്തെ സ്കന്ധം അല്ലെങ്കിൽ പ്രഥമ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദങ്ങളാണ് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും 12 സ്കന്ധമായിരിക്കുന്ന ഭഗവാന്റെ സഹസ്രാര പത്മത്തിലേക്കുള്ള താഴെ നിന്നും മുകളിലേക്കൊരു യാത്രയാണ് ഭാഗവതത്തിലൂടെ നമ്മൾ ചെല്ലുന്നത്. ഇവിടെ ഈ ഭാഗവതത്തിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മളുടെ മുമ്പിൽ അതിനൊരു പ്രധാന ഒരു കേന്ദ്ര ബിന്ദുവായി കാണപ്പെടുന്ന ആള് തന്നെ ഈ പരീക്ഷിത് മഹാരാജാവാണ്. ചിന്തിച്ചു നോക്കിയാൽ പരീക്ഷിത് മഹാരാജാവ് നിസ്സാരക്കാരനല്ല. കാരണം എന്താണ്? ഭഗവാന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച, അതായത് ഗർഭാവസ്ഥയിൽ വെച്ച് ഉത്തരയുടെ, അഭിമന്യുവിന്റെയും ഉത്തരയുടെയും മകനായിട്ട് ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അശ്വത്ഥാമാവിൽ നിന്നുള്ള ബ്രഹ്മാസ്ത്രത്തിന്റെ തേജോബലത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭഗവാൻ അനുഗ്രഹം കൊടുത്ത ഒരേ ഒരാളാണ് പരീക്ഷിത്. കുട്ടിക്കാലം മുതൽ തന്നെ രാജകീയമായിരിക്കുന്ന അവസ്ഥകളെ നന്നായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞ, ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് പരീക്ഷിത്. കലി എന്ന് പറയുന്ന ഒരു വലിയ ദുരിതത്തെ തോൽപ്പിച്ച ആളാണ് പരീക്ഷിത്. പരീക്ഷിത് മഹാരാജാവ് നിസ്സാരക്കാരനല്ല. ഒരുപാട് കഴിവുകളും ഗുണങ്ങളും ഗുണഗണങ്ങളും എല്ലാം ഉള്ള ആളാണ് പരീക്ഷിത് മഹാരാജാവ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില അവസ്ഥകളിൽ നമ്മളുടെ ചെറിയ അശ്രദ്ധകൾ മൂലം നമുക്കുണ്ടാകുന്ന, ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ ദുരിതത്തിന്റെ ഭാഗവും കൂടി പറഞ്ഞു തന്നു ഭാഗവതത്തിൽ പരീക്ഷിത്തിന്റെ കഥയിലൂടെ. ഒരിക്കൽ അദ്ദേഹം ഈ 5 വിധത്തിലുള്ള കുളികളുണ്ട് എന്നാണ് പറയുന്നത്. സ്നാനം പഞ്ചവിധ പ്രോക്തം. അതിൽ 5, ഒരു കുളിയിലെ ഒരു പ്രത്യേകതയാണ് പാദം കഴുകി ആചമിക്കുക, കൈകാലുകൾ കഴുകി ആചമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൈകാലുകൾ കഴുകി ആചമിക്കുന്ന സമയത്ത് പാദങ്ങൾ കൃത്യമായി കഴുകാതെ വന്നപ്പോൾ അവിടെ കലി ബാധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ കലി ബാധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കലി ബാധിക്കപ്പെടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ മറന്നുപോകും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും ആരാണ്, എന്താണ്, ഞാൻ എങ്ങനെയായിരിക്കണം, ഒരു സമൂഹ വീട്ടിൽ എങ്ങനെയായിരിക്കണം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം, സമൂഹത്തിലുള്ളവരോട് എങ്ങനെയായിരിക്കണം, കുട്ടികളോട് എങ്ങനെയായിരിക്കണം, മുതിർന്നവരോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ധാരണകളുണ്ട് ഇല്ലേ? ആ ധാരണയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മളെന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ 3 വിധമാണ് എന്നാണ് പറയുക. അതായത് നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താണ് പറയുന്നത് എന്ന്. 3, നമ്മൾ തന്നെ നമ്മളെ പറ്റി പറയുന്നത് എന്ന്. ഇത് 3 വ്യത്യസ്തങ്ങളായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം. 3 വിധമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് പറയുന്ന വ്യക്തി, മറ്റുള്ളവർ എന്നെ പറ്റി സംസാരിക്കുന്ന വ്യക്തി, മറ്റുള്ളവർ പറയും ആൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആൾ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയുന്ന ഒരു രീതി, മറിച്ച് ഞാൻ എന്നെ പറ്റി തന്നെ പറയുന്ന ഒരു രീതി, അങ്ങനെ 3 വിധമാണ് ഒരു മനുഷ്യന് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 വിധത്തിലുള്ള ഈ 3 തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നേരെ വിപരീത അവസ്ഥയിലേക്ക് മാറപ്പെടുകയാണ് കലി ബാധിക്കപ്പെടുമ്പോൾ. കലിക്ക് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് കോപം എന്ന് പറയുന്നില്ലേ. കോപം എന്നും നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. അതൊരു ഒരിക്കൽ വളരെ കലി ബാധിക്കപ്പെട്ടതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമുണ്ട്. പണ്ടൊരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. അപ്പൊ അതിന് നന്നായി വിശക്കുന്നു. അപ്പൊ വിശപ്പ് സഹിക്കാൻ വയ്യാതെ
അതെന്ത് ചെയ്തു, അകത്തേക്ക് ഒരു 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 മാള കണ്ടു, അതിനകത്തേക്ക് കയറി. അത് ചെന്ന് നിന്നത് ഒരു വീടിനകത്താണ്. അപ്പോൾ ആ വീടിനകത്ത് കയറി അദ്ദേഹം എന്ത് ചെയ്തു, ഈ പാമ്പ് എന്ത് ചെയ്തു, ഇങ്ങനെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഒരു ആശാരിയുടെ, ഒരു മരപ്പണിക്കാരൻ്റെ വീടാണ്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മരം മുറിക്കാൻ ഉപയോഗിച്ച നീളമുള്ള വാള്, അത് നമുക്കറിയാലേ, നീളമുള്ള വാള്, അതിങ്ങനെ ഒരുപാട് കൂർത്ത് കൂർത്തിരിക്കുന്നതാണ്. ഈ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഭാഗം ഈ വാളയിലൊന്ന് സ്പർശിച്ചു. അപ്പം പാമ്പ് കാണുന്നില്ല, എവിടെയോ ഒരു ഭാഗം സ്പർശിച്ചപ്പോൾ അത് നല്ല കൂർത്തിരിക്കുന്നതായതുകൊണ്ട് ഒരല്പം ഒന്ന് മുറിഞ്ഞു. അപ്പോൾ പാമ്പ് വിചാരിച്ചത് എന്താണെന്ന് അറിയാവും, തന്നെ ആരും ഉപദ്രവിക്കുകയാണ് എന്ന് വിചാരിച്ചെന്ത് ചെയ്തു, ഈ തിരിഞ്ഞു നിന്ന ഈ മുറിവ് കൊണ്ട ഭാഗത്ത് എന്താണോ തന്നെ തൻ്റെ ദേഹത്ത് മുറിവുണ്ടായത് അതിൽ കയറി കടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വാളയിൽ കയറി കടിച്ചാലത്തെ ബുദ്ധിമുട്ട്, അതിൻ്റെ വായിയൊക്കെ മുറിഞ്ഞു. പക്ഷേ എങ്കിലും അത് വളരെ ശക്തനായിരിക്കുന്ന ഒരു ശത്രുവാണ് തൻ്റേതെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, അതിന് വീണ്ടും കോപം വന്നു. ആ കോപം വന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഞാൻ വരിഞ്ഞു മുറുകി, പാമ്പ് കൊല്ലുന്നത് പലതിനെയും വരിഞ്ഞു മുറുകിയാണ് കൊല്ലുന്നത്, അങ്ങനെ ഈ വാളിനെ അത് വരിഞ്ഞു മുറുകി. മുറുകിട്ട് എന്ത് ചെയ്തു, അത് അമിതമായിരിക്കുന്ന ബലം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അമിതമായ ബലം ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ദേഹത്തെല്ലാം ഈ വാളിലെ മൂർച്ചയുള്ള ഭാഗങ്ങൾ കയറി, അങ്ങനെ അത് മരിക്കുകയാണ്. നമ്മുടെ അവസ്ഥയും ഇതുപോലെയാണ്. കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എന്താണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ പ്രതികരിക്കാനായി നമ്മൾ പോകും. രണ്ടാമതൊന്ന്, നമുക്ക് ഒരു പുനർചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ഈ പാമ്പിൻ്റെ അവസ്ഥ നമുക്കുണ്ടാകില്ല. പാമ്പിൻ്റെ ദേഹം മുറിഞ്ഞപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്ന് ഒരു നിമിഷം അതൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അതിന് അതിൻ്റെ ജീവൻ തന്നെ കിട്ടുമായിരുന്നു. പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. പല അവസരങ്ങളിലും നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചില വാക്കുകൾ കൊണ്ടുപോലും നമ്മളല്ലാതായി മാറപ്പെട്ട് നമ്മൾ പ്രതികരിക്കാനായി നമ്മൾ പോകും. അങ്ങനെ പ്രതികരിച്ച ഒരാളാണ് പരീക്ഷിത് മഹാരാജാവ്. അത് നമുക്ക് ജീവിതത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ നമുക്ക് നൽകിയത് കൊണ്ട് ഏറ്റവും പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു വലിയ പാഠമാണ്. ഒരു ജീവിതത്തിൽ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളെയും നമ്മൾ ബുദ്ധിപൂർവവും യുക്തിപൂർവവും നമ്മൾ അതിനെ സമീപിക്കപ്പെടണം. ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചാൽ മതി. കാരണം പരീക്ഷിത് മഹാരാജാവ് കലി ബാധിക്കപ്പെട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി നായാട്ടിനായി പോകണമെന്ന്. അങ്ങനെ നായാട്ടിനായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്തോട്ട് പോയിക്കോളൂ, ഞാൻ തന്നെ ഒന്ന് നായാട്ട് നടത്തട്ടെ എന്ന്. അങ്ങനെ നായാട്ട് നടത്താനായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്നു. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അമിതമായിരിക്കുന്ന ദാഹമുണ്ടായി, വിശപ്പുണ്ടായി. അപ്പോൾ ദാഹവും വിശപ്പും ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ മനസ്സിന് വളരെയധികം പ്രയാസമുണ്ടാകും. വിശപ്പും ദാഹവും ഉണ്ടായാൽ ആദ്യം ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്ന ഒന്ന് ദേഷ്യം. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. പണ്ട് ഗുരുനാഥൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ ആഹാരവും മനസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അത് നിനക്ക് പറഞ്ഞു തന്നാൽ അത് നിനക്ക് മനസ്സിലാകില്ല, അത് നിനക്ക് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, ഗുരുനാഥൻ ആ ശിഷ്യനെയും വിളിച്ചുകൊണ്ട് ഒരു യാത്ര പോയി. ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ 7 ദിവസം നീ ഇതുവരെ പഠിച്ച വേദഭാഗങ്ങളെല്ലാം നീ ജപിക്കണം. അങ്ങനെ ജപിക്കുമ്പോൾ 3 നേരം നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം അത് ജപിക്കാൻ. അദ്ദേഹം ശിഷ്യൻ വളരെ സന്തോഷപൂർവ്വം 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് നാമോ ഈ പ്രാർത്ഥനകളൊക്കെ ജപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച പറഞ്ഞു, ഇനി നീ 2 നേരം ആഹാരം കഴിച്ചുകൊണ്ട് നീ വേദഭാഗങ്ങളെല്ലാം ജപിക്കണം. അതും അദ്ദേഹം നന്നായി ചെയ്തു. 3ാമത്തെ ആഴ്ച പറഞ്ഞു, 1 നേരം ആഹാരം കഴിച്ചുകൊണ്ട് നീ ഈ വേദഭാഗങ്ങൾ ജപിക്കണം. അതും വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ചെയ്തു. അടുത്ത 4ാമത്തെ ആഴ്ച പറഞ്ഞു, ഭക്ഷണമൊന്നും കഴിക്കാതെ നീ ഈ പഠിച്ച വേദഭാഗങ്ങളെല്ലാം ജപിക്കണം.
രണ്ടാമത്തെ ദിവസം ഗുരുനാഥന്റെ അടുക്കൽ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, പഠിച്ചതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്, ജപിക്കണമെന്നൊരാഗ്രഹവുമുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ചൂടുണ്ടാകുന്നു, എൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ഇങ്ങനെ ഉണ്ടാകുന്നു, അതിനെ ജഠരാഗ്നി എന്ന് പറയും. ആ വയറിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പറയത്തില്ല വിശന്ന് വയറ് കത്തുകയാണെന്ന് പറയും, ആ ഉള്ളിലിരുന്ന് വയറിങ്ങനെ കത്തുകയാണ്. അപ്പോൾ എനിക്ക് വിശന്നിട്ട് എനിക്ക് കണ്ണുകൾ പോലും കാണാൻ സാധിക്കുന്നില്ല, എൻ്റെ ഓർമ്മ ശരിക്കും എടുക്കാൻ സാധിക്കുന്നില്ല, അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ടത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരുനാഥൻ തൻ്റെ നെഞ്ചോട് ആ ശിഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം പഠിച്ചു കൊള്ളണം, അന്നം ഹി മന, കഴിക്കുന്ന ആഹാരം മനസ്സിനെ നന്നായി നിയന്ത്രിക്കും. ആഹാരവും മനസ്സും തമ്മിൽ നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് വ്രതകാലങ്ങളിൽ ഭക്ഷണം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? എന്നാൽ വ്രതം എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാം, കഴിക്കരുതെന്ന് ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല. പട്ടിണി കിടന്ന ഭഗവാനെ ഭജിക്കാൻ ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ അടുക്കൽ പറയുമ്പോൾ ചോദിച്ചാൽ പറയും, നമ്മൾ പറയും ഉപവാസം ഇരിക്കണമല്ലോ എന്ന്. ഉപവാസം എന്നാൽ ഭക്ഷണം കഴിക്കാത്തതിനല്ല പറയുന്നത്, അതിന് നിരാഹാരം എന്നാ പറയും. ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയെ പറയുന്നത് നിരാഹാരം എന്നാണ്. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടൊപ്പം ഉപവസിക്കുക, ഭഗവാനോടൊപ്പം വസിക്കുക, ഭഗവാന്റെ അടുക്കൽ നിന്നും മാറാതെ ഭഗവാനോടൊപ്പം ചേർന്നിരുന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഉപവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. വ്രതം എന്നാൽ നിഷ്ഠ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ വ്രതം നോക്കിയത് കൊണ്ട് ഭഗവാൻ കൂടുതൽ അനുഗ്രഹം നൽകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ ശാരീരികമായ അവസ്ഥകളെ കൊണ്ട് മാത്രമേ, അത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നാം വ്രതമെടുക്കാവൂ. എങ്ങനെ വേണം വ്രതം എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നിടത്ത് കൃത്യമായിരിക്കുന്ന വ്യവസ്ഥ പറയുന്നുണ്ട് ശിവപുരാണത്തിൽ. ഏതെല്ലാം വിധത്തിലാകണം വ്രതമെടുക്കേണ്ടത്? വ്രതമെടുക്കുമ്പോൾ മൂന്ന് തരം വ്രതങ്ങളാണുള്ളത്: നിത്യവ്രതം, കാമ്യവ്രതം, നൈമിത്തിക വ്രതം. അങ്ങനെ മൂന്ന് വിധത്തിലുള്ള വ്രതങ്ങളുണ്ട്. അപ്പോൾ ഓരോ വ്രതം എടുക്കുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ എല്ലാം പറയുന്നത് അവനവന്റെ ശരീരത്തെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഔഷധ സേവയുള്ളവർ വ്രതം എടുക്കരുതെന്ന് തന്നെ പറയും. വ്രതം എടുക്കരുതെന്ന് മാത്രമല്ല ആഹാരം കഴിക്കാതിരിക്കരുത്. അപ്പൊ ഇയാതിരിക്കുന്ന ആശുപത്രിയിൽ പോയി നല്ല നന്നായിട്ട് മൂന്ന് നേരം മരുന്ന് കഴിക്കുന്ന ആള് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കുറഞ്ഞു പോകുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും നമ്മളുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ. പരിപൂർണമായ സത്യസന്ധമായിരിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളുടേത് എങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് വിശന്ന് കഴിഞ്ഞപ്പോഴേക്കും ദാഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെയധികം കോപമുണ്ടായി. എവിടുന്നെങ്കിലും ഒരല്പം ഭക്ഷണം കിട്ടിയാൽ മതി, എവിടെ നിന്നെങ്കിലും ഒരല്പം വെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പരവശനായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ആശ്രമം കണ്ടു. ഈ ആശ്രമത്തിലേക്ക് അദ്ദേഹം ഓടിച്ചെന്നു. കാരണം എല്ലാ ആശ്രമത്തിലും എപ്പോഴും ശുദ്ധമായിരിക്കുന്ന ജലവും ശുദ്ധമായിരിക്കുന്ന ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കും. എല്ലാ ഋഷീശ്വരന്മാരും ഒരല്പം ആഹാരം എപ്പോഴും കരുതും. ഈ ആശ്രമത്തെ കണ്ടുകൊണ്ട് ആരെങ്കിലും എത്തിയാൽ അവർക്കൊരല്പം ആഹാരം കൊടുക്കുക എന്നുള്ളത് അങ്ങനത്തെ ഒരു വ്യവസ്ഥയാണ്. അതൊരു ധർമ്മമാണ്. ഏതൊരാളും നമ്മുടെ വീട്ടിൽ വന്നു കയറുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കൊടുക്കുക എന്നുള്ളത് അതൊരു ധർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ആളിനെ നമ്മൾ പറയുന്നത് ഭിക്ഷക്കാരൻ എന്നല്ല പണ്ട് പറഞ്ഞിരുന്നത്, പിന്നെന്താണ്? ധർമ്മക്കാരൻ എന്നാണ് അല്ലേ പണ്ട് പറഞ്ഞിരുന്നത്? അങ്ങനെയായിരുന്നു പണ്ട്, അങ്ങനെയല്ലായിരുന്നു പറഞ്ഞിരുന്നത്. ഭിക്ഷക്കാരൻ എന്നൊന്നും അല്ല പറഞ്ഞിരുന്നത്, പിന്നെന്താണ്? ധർമ്മക്കാരൻ എന്നാണ് പറയുന്നത്. ധർമ്മത്തോടുകൂടിയാണ് നമ്മൾ ആളിനെ കാണേണ്ടത്. തിഥി നോക്കാതെ വരുന്ന അതിഥിയെ പോലും ഈശ്വരനായി കണ്ടുകൊണ്ട് കുടിക്കുവാൻ നല്ല ശുദ്ധമായിരിക്കുന്ന ജലവും കഴിക്കുവാൻ നല്ല ഭക്ഷണവും കൊടുക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അത് നമ്മളുടെ ധർമ്മമാണ് എന്നാണ്. അപ്പോൾ എല്ലാ ആശ്രമങ്ങളിലും അന്ന് ഉണ്ടാകുമായിരുന്നു ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് ആശ്രമത്തെ കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് സന്തോഷമായി ഓടി ചെന്നു. ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താണ്? അവിടെ ഒരു മഹർഷി ഇരുന്ന് തപസ് ചെയ്യുന്നത് കണ്ടു.
എല്ലാ ഋഷിമാരുടെയും പ്രത്യേകത അവർ കിട്ടുന്ന ഏത് സമയത്തും അല്പസമയമേ കിട്ടിയുള്ളെങ്കിൽ ഈ സമയം അവർ നന്നായി ധ്യാനിക്കുക പതിവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു പ്രശ്നമാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. കാരണം അവനവനിലേക്കൊന്ന് നോക്കുവാൻ കിട്ടുന്ന ഒരു സമയമാണ് ധ്യാനം എന്ന് പറയുന്നത്. നാം എന്താണ് എന്ന് കൃത്യമായിട്ട് ചിന്തിക്കുവാൻ കിട്ടിയ സമയമാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന മഹർഷി ശമീകൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ആ മഹർഷി പരീക്ഷിത് മഹാരാജാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആള് വന്നിട്ടുണ്ടെന്നൊന്നും മനസ്സിലായില്ല. താനാകുന്ന മഹാരാജാവ് വന്നിട്ടും തന്നോട് ബഹുമാനം കാണിക്കേണ്ടവരായിട്ടുള്ള ആൾക്കാർ. ചിലരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. അത് പ്രത്യേകതയുണ്ട്, നമുക്കതിന് ഒരുപാട് ധർമ്മകാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെക്കാൾ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവരാരായിരുന്നാലും നമ്മൾ അവരെ ബഹുമാനിക്കണമെന്നാണ്. നമ്മുടെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ ആ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഇതൊരു മര്യാദയാണ്, ഇതൊരു നിയമമല്ല, അതൊരു മര്യാദയാണ്. അപ്പോൾ അങ്ങനെ എന്നെ മര്യാദാപൂർവമല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ആ മഹാരാജാവിന് തന്നെ മനസ്സിൽ ഒരു ദേഷ്യം തോന്നും. അപ്പോൾ തന്നെ വേണ്ട വിധത്തിൽ പരിചരിക്കുവാനോ തൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറയുകയോ ചെയ്യാത്ത ആ പരീക്ഷിത് മഹാരാജാവ് ആ മുനിയോട് ചെയ്തത് എന്ത് ചെയ്തു? ഈ ആളിരിക്കുന്നത് എന്തുപോലെയാണ്? ചത്തതുപോലെ ഇരിക്കുക. നമ്മൾ ചോദിക്കാറില്ലേ, എന്തോ ചോദിച്ചാലും മിണ്ടില്ല, എന്താ ചത്ത പോലെ അങ്ങ് ഇരിക്കുകയായിരിക്കും ഇല്ലേ, നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ മഹർഷി ഇവിടെ പരീക്ഷിത്തും വിചാരിച്ചു, എന്താണ് ഇയാളെന്താണ് ചത്തതുപോലെ, ചത്തതല്ലെന്നറിയാം പക്ഷെ ചത്തതുപോലെ ഇരിക്കുന്നു, അങ്ങനെയെങ്കിൽ അതിന് ഇരിക്കട്ടെ ഇതൊരാഭരണമായി എന്ന് വിചാരിച്ച് അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഇട്ടു. നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ നമ്മൾ പല വിധത്തിൽ നമ്മൾ പ്രതികരിക്കും. ഈ പ്രതികരണങ്ങൾ പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന ഒരു വലിയ ദുരിതം എത്രത്തോളം ഉണ്ട് എന്നൊരിക്കലും നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാത്തവരായിട്ടാണ് പലപ്പോഴും നമ്മൾ മാറപ്പെടുന്നത്. അത് ജീവിതത്തിൽ ഒരുപാട് കാലം അതിൻ്റെ ദുഃഖങ്ങൾ പിന്നീട് നമുക്കുണ്ടാകുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കും, എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തു? പരീക്ഷിത് മഹാരാജാവ് ചെയ്തതുപോലെ നമ്മളും പലപ്പോഴും പ്രതികരിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായ മറുപടികൾ പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളോട് സമീപിക്കപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വളരെ ശക്തമായ വിധത്തിൽ പ്രതികരിക്കും. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഒരു സാഹചര്യമോ മാനസികാവസ്ഥകളോ ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അതെല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പരീക്ഷിത്തും അങ്ങനെ നമുക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം നമ്മളെയും കലി ബാധിക്കപ്പെട്ടു എന്ന. ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ ആ ആളുടെ ഒരു പ്രായോഗിക പ്രയാസം നമ്മളോട് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളെയും കലി ബാധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതായി പോകുന്നത്. അപ്പൊ അങ്ങനെ പരീക്ഷിത് എന്ത് ചെയ്തു? ചത്തപാമ്പിനെ എടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് പ്രതിഷേധത്തോടുകൂടി പോയി. നമ്മളത് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്, പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകും. അങ്ങനെ പരീക്ഷിത്തും അവിടെ നിന്ന് പോയി. കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ശമീക മഹർഷിയുടെ മകൻ അവിടെ നിന്ന് ശമീക മഹർഷിയുടെ മകനായിരിക്കുന്ന ശൃംഗി അപ്പുറത്തൊരിടത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. കളിക്കുന്നിടത്ത് ഗൗരമുഖൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടാവും ശമീക മഹർഷിയുടെ. ഈ ശിഷ്യൻ ചെന്നിട്ട് ശൃംഗി എന്ന് പറയുന്ന ശമീക മഹർഷിയുടെ മകന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ അച്ഛനെയും പരമശിവനെയും കണ്ടാൽ ഒരുപോലെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ചോദിച്ചു അതെന്താണ്? അപ്പൊ പറഞ്ഞു, ഭഗവാൻ പരമേശ്വരൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു സർപ്പത്തെ, ജീവനുള്ള സർപ്പത്തെ ധരിച്ചിരിക്കുന്നു. നിന്റെ അച്ഛൻ എന്ത് ചെയ്തു? ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ചിരിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോൾ ശൃംഗിക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ അച്ഛനെ ഒരാള് മോശമായി പറയുന്നത് കേൾക്കുമ്പോൾ പ്രയാസം തോന്നുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്നും ഓടിച്ചു.
ഓടി അച്ഛൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗൗരമുഖൻ എന്ന് പറയുന്ന ആള് പറഞ്ഞത് ശരിയാണ്, തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും പാമ്പ് മുകളിൽ ഇതിൻ്റെ ദേഹത്ത് കയറിയിട്ട് ചാവാറില്ല. പിന്നെന്ത് ചെയ്യും? പാമ്പ് തന്നെ ചാവുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. തല്ലി കൊല്ലുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ, പാമ്പ് ചാവുന്നത് ആരും കാണില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ പാമ്പിനെ ആരെങ്കിലും എടുത്തിട്ടതാകാം. അപ്പോൾ ഇത്ര മാത്രം ഇങ്ങനെ ഒരു പാപമായിരിക്കുന്ന വളരെയധികം നിർമ്മലമായ സ്വഭാവത്തോടുകൂടിയ തൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഇത്രമാത്രം നിഷ്ഠൂരമായ വിധത്തിൽ പ്രതികരിച്ചവനായിരുന്നാലും ഇതെന്താണ്, പാമ്പിനെ കൊണ്ടിട്ടവൻ പാമ്പിനെ കൊണ്ട് തന്നെ മരിക്കട്ടെ. ഏത് പാമ്പ്? പാമ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായിരിക്കുന്ന തക്ഷകൻ കടിച്ച് ഇന്നേക്ക് ഏഴാം ദിവസം മരിക്കട്ടെ എന്ന് ശപിക്കുകയും കൂടി ചെയ്തു. അപ്പൊ ഈ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് ശമീക മഹർഷി കണ്ണു തുറന്നു. അപ്പൊ ചോദിച്ചു, നീ എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ ശൃംഗി മകൻ പറഞ്ഞു കൊടുത്ത അച്ഛ ഇന്ന പോലെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഋഷി മനസ്സിലൊന്ന് ചിന്തിച്ചപ്പോൾ പരീക്ഷിത മഹാരാജാവ് അവിടെ വന്നു എന്നും തൻ്റെ കഴി തന്നോട് ചോദിച്ചിരുന്നു എന്നും താൻ മറുപടി പറയാതിരുന്നപ്പോൾ അതിലുണ്ടായ ഉദ്ദേശം കൊണ്ട് വിരോധം കൊണ്ടാണ് അദ്ദേഹം അന്നേരം ഒരു ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ടതെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചെയ്തത് എന്ത് തെറ്റാണ് കുഞ്ഞെ? ശൃംഗിയോട് പറയുകയാണ്, തൻ്റെ മകനായിരിക്കുന്ന ശൃംഗിയോട് ശമീക മഹർഷി പറയുകയാണ്, കുഞ്ഞെ നീ ചെയ്തത് എത്ര മാത്രം വലിയ തെറ്റാണ്, എത്ര വലിയ അപരാധമാണ് ചെയ്തതെന്നറിയാമോ? നീ ശപിച്ചത് ആരെയാണെന്നറിയാമോ? ഈ രാജ്യത്തിൻ്റെ രാജാവിനെയാണ്. ഇന്നേക്ക് ഏഴാം നാള് കഴിയുമ്പോൾ തക്ഷകൻ കടിച്ച് മരിക്കാൻ ഒരു രാജാവിനെ ശപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യം നമ്മള് ഒരു വളരെ മോശമായ ഒരു വാക്കിലൂടെ, അതുകൊണ്ട് നീ ഇത്രയും കാലം ഉണ്ടാക്കിയ നിന്റെ തപോബലമാണ് നിനക്ക് ഇതിലൂടെ നഷ്ടമായത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഈ രാജാവിന് കിട്ടിയ ശാപത്തിൽ നിന്നും അദ്ദേഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എത്രയും വേഗം ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ ശമീക മഹർഷി എങ്ങോട്ട് രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഇന്നതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോണം എന്ന് പറഞ്ഞ് മഹർഷി വിട്ടു. ഇവിടെ പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടായ ശാപവചനത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ച ശാപത്തിന് പരിഹാരം, കാരണം എന്താണ്? അദ്ദേഹത്തിന് പരിപൂർണമായി ഉറപ്പായി അദ്ദേഹം മരിക്കും എന്നുള്ളത്. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് വരുന്നതിനെയല്ല, മരണം മൂലം ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട് നമുക്ക്. അപ്പൊ ഈ മരണഭയത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാമെന്നുള്ളിടത്ത് ഭാഗവത കഥനം കൊണ്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിയ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം ഏഴു ദിവസം ശ്രീശുഖനിൽ നിന്ന് ഭാഗവതത്തെ കേൾത്തതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ പിന്തുടർച്ചയാണ് നമ്മളൊക്കെ ഈ കേൾക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ എന്ന് പറയും. ഏഴ് പകലുകൾ കൊണ്ട് മാത്രം ഭാഗവതത്തെ കൃത്യമായി മനസ്സിലാക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് സപ്താഹസ് എന്ന് പറയുന്നത്. 7 പകലുകളാണ് അതിൻ്റെ ഭാഗമെന്ന്. അപ്പൊ 7 പകലുകൾ കൊണ്ട് ഭാഗവതത്തെ കൃത്യമായി മനസ്സിലാക്കപ്പെട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും മരണമാകുന്ന ഭയം നമുക്ക് ഇല്ലാതായി മാറും. ആ മരണം എന്ന ഭയത്തെ ഇല്ലാതാക്കുന്ന ഉത്തമ ഗ്രന്ഥം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവത സപ്താഹം എന്നതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ പരീക്ഷത്തിനെ പോലെ ഇവിടെ പരീക്ഷിതായി നമ്മൾ ഓരോരുത്തരും മാറപ്പെടുമ്പോൾ നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്കായി നമ്മൾ തയ്യാറാകും. അങ്ങനെ ആത്മപരിശോധനയ്ക്കായി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ മനസ്സിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഈ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ചില മാലിന്യങ്ങളാണത് എന്ന്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് മാലിന്യങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ മാലിന്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് മുക്തി നേടണം എന്ന് നമ്മളങ്ങ് തീരുമാനിക്കാം. പരീക്ഷിത് തീരുമാനിച്ചതുപോലെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും ഒരു മാലിന്യങ്ങളെല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് എനിക്കൊന്ന് ശുദ്ധമായി മാറണം. അങ്ങനെ ശുദ്ധമായി മാറുവാൻ എന്താണ് അതിനൊരു അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ വരാഹാവതാരം എന്ന് പറയുന്ന ഭാഗമെന്ന് തന്നെ. ഈ വരാഹാവതാരം നമ്മളെ കൊണ്ട് ചിന്തിക്കപ്പെടുന്നതും അതുതന്നെയാണ്. പണ്ട്
ഭഗവാന്റെ ഇവിടെ 18 സപ്താഹം നടത്തിയാണ് ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എന്നേക്കാൾ കൂടുതൽ കഥകൾ നിങ്ങൾക്കറിയാം. ഞാൻ ഓരോ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ പറയുന്നത് എനിക്ക് കേൾക്കാം. പക്ഷെ എങ്കിൽ പോലും പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെ ചിലർക്കൊക്കെ ആണെങ്കിലും ഉറക്കം വരുന്നു. അത് നല്ല അന്തരീക്ഷവും നല്ലൊരു സാഹചര്യവും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് നമുക്കറിയാതെ കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ പറയത്തില്ല, രണ്ട് കുട്ടികൾ പറയും ഒന്ന് പാട്ട് പാടുകയോ ഒരു കഥ പറയുകയോ ചെയ്യണം, എന്തിനാണ് നന്നായിട്ട് ഉറങ്ങാൻ അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ നല്ല സുഖമാണ് ചാരി ഇരുന്ന് ഇങ്ങനെ അതും കേട്ട് കഥയും കേട്ട് നമുക്കൊന്ന് നല്ല പോലെ ഉറങ്ങാൻ നമുക്കൊരു സന്തോഷകരമാണ്. പ്രത്യേകിച്ച് അമ്പലത്തിൽ ഇരുന്ന് നാമം ജപിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും ഒക്കെ ഉറങ്ങുന്ന ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. വീട്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് ഇരുന്ന് ഉറങ്ങത്തില്ല അല്ലേ. അപ്പൊ ഇതാകുമ്പോൾ നല്ലൊരു സാഹചര്യമാണ്, ഉറങ്ങുന്നവർക്കൊക്കെ ഉറങ്ങാം, അതിൽ നിന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ സൗകര്യവും സാഹചര്യവും. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജാവിന് ഈ സംബന്ധിച്ച ഈ വിഷയത്തിൽ നിന്നും ഒരു പരിഹാരം എന്നോണം മനസ്സിനെ നിർമ്മലമാക്കി എടുക്കുവാൻ വരാഹാവതാരത്തിന് സാധിക്കപ്പെടും. അപ്പോൾ വരാഹാവതാരത്തിൻ്റെ ഒരു കഥാഭാഗം എന്ന് പറയുന്നത് പണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് 4 കുട്ടികൾ ചെന്നു. അങ്ങനെ 4 കുട്ടികൾ അവരവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ കാത്ത് അവിടെ 2 കാവൽക്കാര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ 4 കുട്ടികൾ എന്ന് പറയുന്നത് സനകാദികൾ എന്ന് പറയും. ആരൊക്കെയാണ് സനകാദികൾ എന്ന് പറയാവോ? ആരൊക്കെയാണ് സനകാദികൾ? ഞാൻ തന്നെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു, അപ്പൊ അതൊന്നും ശരിയാവത്തില്ലല്ലോ. ആരൊക്കെയാണ് സനകാദികൾ? തെറ്റിക്കോട്ടെ, അപ്പുറത്തിരിക്കുന്ന ഇച്ചയി പറയാൻ പറയരുത്, അവനവന് പറയാമല്ലേ പറയാമോ. അപ്പുറത്തിരിക്കുന്ന ഇച്ചയി പറഞ്ഞോളൂ. ആരാണ്? തെറ്റിക്കോട്ടെ, 4 പേരാണ്. അവരത് ഇപ്പോഴും കുട്ടികളായി ഇരിക്കുന്നവരാണ്. നമ്മൾ പറയണം, നമുക്ക് തെറ്റിക്കോട്ടെ, 18 സപ്താഹം കേട്ടവരാണ് നിങ്ങൾ. ഈ 18 സപ്താഹത്തിൽ ഇവരുടെ പേര് പറയും. ആരായിരിക്കുന്ന അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറയൂ. ഇതിനാ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഒരു ബുക്കും പേനയും കൂടെ കൊണ്ടുപോകണം. എന്തിനാ? പൂജ്യം പെട്ട് വിളിക്കാൻ അല്ല, പിന്നെന്താ? ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ നമുക്കറിയേണ്ടതാണ് എന്ന് തോന്നിയാൽ അത് എഴുതിയിടാം. ഈ സപ്താഹം 7 ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ ഈ ചില കഥകളൊക്കെ നമ്മൾ ഓർത്തിരിക്കും, പിന്നെ ഇതെല്ലാം നമ്മൾ മറന്നു പോകും. അപ്പം മറന്നു പോകുമ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ നമുക്ക് നമ്മുടെ വരുന്നൊരു തലമുറയിലെ കുട്ടികളിലേക്ക് നമുക്കറിയാവുന്ന ഭാഗങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, അതുപോലെ ഒരു നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് മനസ്സിലാക്കി ഓർമ്മിപ്പിച്ച് വെക്കണം എന്നുള്ളതാണ്. ഒരു ബുക്കും പേനയൊക്കെ കൈ കരുതണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ നമുക്ക് മനസ്സിലാവും. അടുത്ത പ്രാവശ്യം നമുക്കിതെല്ലാം നമ്മളിതെല്ലാം കേട്ട് വിട്ടവരാണ്. ഇതെല്ലാം ഇതൊക്കെ ഇതൊന്നും നമുക്കെന്തിന്, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്തോന്ന്. സനകാദികൾ എന്തായാലും എന്ത്, അടുത്ത മാസം സനകാദികളുടെ പേര് പറഞ്ഞാൽ ശമ്പളം കൂടുതലൊന്നും കിട്ടത്തില്ല. അപ്പം പിന്നെ നീ ആര് സനകാദികളായാൽ എന്ത് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയുന്നത്. നമ്മളുടെ സംസ്കാരത്തെ കൃത്യമായി പഠിക്കുവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വളരെ നമുക്ക് കുറവാണ്. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ എത്ര കുട്ടികളാണ് ഇതിനകത്തിലുള്ളതെന്ന് നോക്കൂ. എത്ര കുട്ടികളുണ്ട്? ആകെ ഒരു മരുന്നിനായിട്ടൊരു കൊച്ചുണ്ട്. അദ്ദേഹം ഇവരോട് പോലും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രായം അതാണ്, കൂടി ചിന്തിച്ച് കളിച്ച് രസിച്ചിരിക്കേണ്ട ഒരു പ്രായം. അദ്ദേഹത്തിന്റെ ലോകം അതാണ്. ആ ലോകത്തിൽ നമ്മളൊന്നും ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ഒരു വരുന്നൊരു തലമുറയിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ കുട്ടി വന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് സനകാദികൾ എന്ന് പറയുന്നവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ നമ്മൾ പറയും നമുക്ക് സമയമില്ല എന്നുള്ളത്. പകല് ജോലിക്ക് പോകണം, എന്നാലും രാത്രി ഇരുന്ന് ഫുട്ബോളിന്റെ ഫൈനൽ നമ്മൾ കണ്ടവരാണ് ഇല്ലേ.
പത്ത് ലക്ഷം പേര് ഒന്നിച്ചിരുന്ന ഫുട്ബോൾ കണ്ടപ്പോഴും കുഴപ്പമില്ല, നാല് പേരിരുന്ന ഫുട്ബോൾ കണ്ടപ്പോ തല്ലും വിട്ടും കുത്തുമായി. അതാണ് അവസ്ഥ, നമ്മുടെ അവസ്ഥ അതാണ്. പക്ഷെ ചിന്തിക്കപ്പെടേണ്ടത് എന്താണ്? നമ്മൾ ഓരോരുത്തർക്കും അറിയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതായിരിക്കുന്നത് എന്തേ ഉള്ളൂ? ഈ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോ സനഗാദികളെ, അടുത്ത വർഷം പുതിയ ആചാര്യൻ വരുമ്പോൾ ആരാണ് സനഗാദികൾ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കരുത്. നിങ്ങൾ നിങ്ങൾ പറയണം സനഗാദികൾ എന്ന് പറയുന്നത് അവർ നാല് പേരാണ്: സനകൻ, സനന്ദൻ, സനാതനൻ, നാലാമൻ, സനൽകുമാർ. സനകൻ, സനന്ദൻ, സനാതനൻ, നാലാമൻ, സനൽകുമാർ. പത്ത് തവണ എമോസിഷൻ പറഞ്ഞു, ഇനി ഞാൻ മറക്കത്തില്ല ചുമ്മാതെ. സനകൻ, സനന്ദൻ, സനാതനൻ, നാലാമൻ, സനൽകുമാർ. അപ്പൊ ഇങ്ങനെയുള്ള സനഗാദികളായിരിക്കുന്നു ഇവരുടെ ഒരു പ്രത്യേക, ഇവര് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവർക്ക് നല്ല പ്രായമുണ്ട്, പക്ഷെ എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളായിട്ടായിരിക്കുന്നു അവരതുകൊണ്ട് എന്ത് ചെയ്യും? എവിടെ വേണമെങ്കിലും അവർക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ അടുക്കൽ വരാം അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരാം. അവർ പ്രായം കൂടുന്തോറും അവർ ചില മര്യാദകൾ കൊണ്ട് അവരെന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് നമ്മളോട് ചോദിക്കും. പക്ഷെ കൊച്ചു കുഞ്ഞാകുമ്പോൾ അതിലൊരു നിയന്ത്രണങ്ങളും ഇല്ല, എപ്പോ വേണമെങ്കിലും കയറി വരാം എന്ന് പറഞ്ഞതുപോലെ വൈകുണ്ഠത്തിലേക്ക്, ഭഗവാന്റെ അടുക്കലേക്കും മഹാലക്ഷ്മിയുടെ അടുക്കലേക്കും എന്ത് ചെയ്തു ഈ സനഗാദികൾ ഇങ്ങനെ നടന്ന് കയറുവാനായി തുടങ്ങിയപ്പോ അവിടെ നിന്നിരുന്ന രണ്ട് കാവൽക്കാരുണ്ടായിരുന്നു. ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള രണ്ടു പേർ, ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള, ജയ വിജയന്മാരെന്ന് പറയുന്ന രണ്ടു പേര് തടസ്സം കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ അങ്ങോട്ട് കയറ്റിവിടത്തില്ല. ഇപ്പൊ ചോദിച്ച എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആരുടെ അനുവാദം വേണം? ഞങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ടേ ഞങ്ങൾ അകത്തോട്ട് കയറ്റിവിടത്തും. അതിന് ഞങ്ങളൊന്ന് അനുവദിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ ആൾക്കാരാണ് താഴെ നിൽക്കുന്നത്. അതാണ് ചില അവസ്ഥകളുടെ പ്രത്യേകത. അപ്പൊ എന്ത് ചെയ്തു ഇവര്? ജയ വിജയന്മാര് പറഞ്ഞു ഞങ്ങളിപ്പോ കയറ്റിവിടത്തില്ല, നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ജയവിജയന്മാർക്ക് ഇവരെ അറിയാത്തതൊന്നും അല്ല, വർഷങ്ങളായി അറിയാവുന്നവരാണ്. എന്നാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അധികാരത്തിന്റെ ബലമുണ്ടായപ്പോ എന്ത് ചെയ്തു? താൻ ആരാണെന്നും തൻ്റെ അടുക്കലേക്ക് എത്തുന്നവരുടെ വിലയും നിലയും എന്താണെന്നും മനസ്സിലാകാതെ വന്നു. അഹങ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അഹങ്കാരം. നമ്മളിൽ ഉണ്ടാകുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അഹംഭാവം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിലേക്ക് മാറുമ്പോൾ താൻ പറയുന്നതേ ചെയ്യാവൂ, താൻ പറയുന്നതേ നടക്കാവൂ, അല്ലെങ്കിൽ താനാണ് എല്ലാം എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടുവിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സനഗാദികൾ പറഞ്ഞു നിനക്കിനി ഞങ്ങളെ മനസ്സിലാക്കാത്തതാണെങ്കില് ഞാൻ പറയാം ഞങ്ങൾ സനഗാദികളാണ്, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ ചേരണമെങ്കിലും കയറി ചെല്ല, ഞങ്ങൾക്ക് ഫ്രീ പാസ്സാണ്, അതുകൊണ്ട് എവിടെയും ഒരിടത്തൊരു തടസ്സമില്ല. കൈലാസത്തിലേക്ക് ഞങ്ങൾക്ക് ചെല്ലണമെങ്കിൽ കയറി ചെല്ലാം, ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലാം. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഭഗവാൻ പരമേശ്വരനും പാർവതി ദേവി എന്ത് ചെയ്യും? ഞങ്ങളെ നാലു പേരെയും അവരുടെ അടുക്കലേക്ക് അങ്ങ് എടുത്തു നിർത്തും. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും അത് തന്നെയാണ്, മഹാലക്ഷ്മിയും അങ്ങനെ തന്നെയാണ്, ബ്രഹ്മദേവനും സരസ്വതി ദേവിയും ഒക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴും അന്നേരവും പറഞ്ഞു കയറ്റിവിടത്തില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കയറ്റിവിടത്തില്ല. അപ്പൊ സനഗാദികൾ പറഞ്ഞു ഇത്രയും നേരം ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് എന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടും ഈ പറഞ്ഞതിനെ ഒന്നിനെയും ഉൾക്കൊള്ളാതെയും മനസ്സിലാക്കാതെയും ഒരു ആസുരികതയോടുകൂടി നീ നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്ത് മൂന്ന് ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ, അസുരന്മാരായി നിങ്ങൾ പോകട്ടെ. ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകും. കാരണം ഈ സ്ഥാനത്തിരിക്കാൻ പിന്നീട് നിങ്ങൾ യോഗ്യരല്ല. ചെയ്യുന്ന സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ എന്തുണ്ടാകണം? നമ്മൾ കൃത്യമായിരിക്കുന്ന വ്യവസ്ഥയോടുകൂടി നമ്മളുടെ രീതികൾക്കും മര്യാദകൾക്കും മാറ്റങ്ങൾ ഉണ്ടാകണം. ഓരോ ഉയരം കൂടുന്തോറും കൂടുന്തോറും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും, മറിച്ച് ഈ ഉയരം കൂടുന്തോറും ഉയരത്തിൽ നിന്നൊന്ന് തെറ്റി വീണാൽ ഉയരം കൂടുന്തോറും ആ വീഴ്ചയുടെ ആക്കവും വളരെ വലുതായിരിക്കും എന്നുള്ള ബോധവും നമ്മുടെ ജീവിതത്തിൽ വേണം.
അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വളരെ സാധാരണക്കാരായി നമ്മൾ മാറുന്നു. എത്ര ഉയരം കൂടുന്തോറും നമ്മൾ വെറും സാധാരണക്കാരായി നമ്മൾ മാറപ്പെടേണ്ടത് പ്രകൃതി പോലും നമ്മളോട് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ടാണ് നല്ല ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളെല്ലാം താഴോട്ടാണ് നിൽക്കും, അല്ലേ? നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളെല്ലാം താഴോട്ട് നിൽക്കും. ഫലങ്ങളൊന്നും ഇല്ലാത്തത് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കൊണ്ടിരിക്കും. ഫലങ്ങൾ ഉണ്ടാകുന്നതെല്ലാം താഴേക്ക് നിൽക്കും, ഭൂമിയിലേക്ക് അത് പോകും. അത് നമുക്കൊരു വലിയ പാഠമാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ടതായ ഒരു വലിയ പാഠമാണ്. നാം ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ഗുണങ്ങളും കഴിവുകളും ബലങ്ങളും എല്ലാം വർദ്ധിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഓരോ ദിവസം കഴിയും തോറും സാധാരണ അവസ്ഥയിലേക്ക് നമ്മൾ മാറപ്പെടണമെന്ന് നമ്മളോട് പറഞ്ഞു തരും പ്രകൃതി. അപ്പൊ അങ്ങനെ ഈ ശാപം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സനക ഈ ജൈവികന്മാർക്ക് അവർക്ക് ബോധമുണ്ടായത്. അവരെന്ത് ചെയ്തു? ഉടൻ തന്നെ സനകാദികളോട് ക്ഷമ പറഞ്ഞു. അപ്പൊ സനകാദികളോട് ക്ഷമയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ശപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും നീ 3 ജന്മം നിങ്ങൾ അസുരന്മാരായി ജനിച്ചേ പറ്റുകയുള്ളൂ. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അപ്പോഴേക്കും സംഭവമൊക്കെ അറിഞ്ഞ് മഹാവിഷ്ണു അവിടെ എത്തിയിട്ട് പറഞ്ഞു, സനകാദികളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ സനകാദികളെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവർക്ക് വേണ്ട മര്യാദകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് സനകാദികളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ദേവിജന്മാർ എന്ന് ഭഗവാനോട് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, ഒരു അബദ്ധം പറ്റി. എന്താണ്? സനകാദികളെ ഞങ്ങള് തടഞ്ഞു. സജ്ജനങ്ങളായിരിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഒരു വലിയ ദുരിതമായി വരും നമ്മുടെ ജീവിതത്തിൽ. സജ്ജനങ്ങളായിരിക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ അത് ദുരിതമായി നമ്മളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി ഭഗവാനെ. പക്ഷേ ഈ 3 ജന്മവും അസുരന്മാരായി ജനിക്കുക, ഒന്ന് ജനിച്ചു കഴിഞ്ഞ് എത്ര കാലം കഴിയണം ഇനി അടുത്ത ജന്മം, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് നന്നായി മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ നിങ്ങൾ ഓരോ ജന്മവും അസുരന്മാരായി ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഒന്ന് അവതരിക്കാം, എന്നിട്ടോ നിങ്ങളെ ഇനി കൊന്ന് ഞാൻ ഇനി കൊണ്ടുപോരെ. അപ്പൊ എളുപ്പമായല്ലോ. അപ്പോ അപ്പൊ ഭഗവാനാവുന്നതുകൊണ്ട് ഒരു പ്രയാസങ്ങളും ഉണ്ടാകത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നിന്നെ ഞങ്ങൾ ഞാൻ രക്ഷിച്ചുകൊള്ളാം എന്ന് ഭഗവാൻ കൊടുത്ത ഉറപ്പ്. ആ ഉറപ്പിന്റെ പുറത്ത് ആദ്യമായിട്ട് ജൈവിജയന്മാര് ജനിക്കാൻ പോവുകയാണ്. എന്തായാലും അങ്ങനെ ആ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കശ്യപനിലേക്ക് ആ ദിതി ചേരുകയും ബന്ധമുണ്ടാകുകയും ചെയ്തപ്പോ അതില് 2 ആൺമക്കൾ ഉണ്ടായി. ത്രിസന്ധ്യാ സമയം എന്ന് പറയുന്നത് ഏറ്റവും വളരെ മോശമായ ഒരു കാലമാണ്. ആ സമയത്ത് ഒരു ശുഭകരമായിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ടാ സന്ധ്യയാകാൻ പോകുന്ന ഭക്ഷണമൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറയും. സന്ധ്യയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയത്തില്ലേ, അപ്പൊ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ പോകുന്നവർ പറയും, സന്ധ്യയാകുന്നു ഞാൻ വീട്ടിൽ പോകട്ടെ, ഇനി വിളക്ക് കത്തിക്കണം, അല്പനേരം നാമം ജപിക്കണം എന്നൊക്കെ പണ്ട് പറയും. ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് എപ്പോ പോകണമെങ്കിലും നമ്മൾ പോകും. വിളക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ കത്തിച്ച് കെടുത്തിട്ട് നമ്മളങ്ങ് പോകും. വിളക്ക് കത്തിച്ചോ കത്തിച്ച് ഇച്ചിരി നേരത്തെ കത്തിച്ചിട്ട് അങ്ങ് കെടുത്തി, എന്താ അത് അവിടെ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളങ്ങ് പോകും. കാരണം നമ്മുടെ ആവശ്യങ്ങളാണ് നമുക്ക് വളരെ വലുത്. അപ്പൊ അങ്ങനെ സന്ധ്യാസമയത്ത് ശുഭകരമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന്റെ ഫലം എന്ന് പറയുന്നത് മോശമായ ഫലങ്ങളായിരിക്കും. അങ്ങനെ ത്രിസന്ധ്യാസമയത്ത് ഉണ്ടായ അതിൽ ത്രിസന്ധ്യാസമയവേളയിൽ നിന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ 2 മക്കൾ അസുരന്മാരായിരിക്കുന്നവർ ജനിച്ചു. അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. അപ്പൊ സനകാദികളുടെ പേരെന്തൊക്കെയായിരുന്നു? അപ്പൊ ആരൊക്കെയായിരുന്നു? സനകൻ, സനന്ദൻ, സനാതനൻ, 4ാമൻ, സനൽകുമാർ. നീ അത് മറക്കല്ലേ? പോകുന്ന വഴിക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർത്തോണം. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്തോർത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിയുമ്പോ ഓരോ ദിവസം, ഈ 7 ദിവസം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നല്ല നിമിഷങ്ങളാണ്.
അപ്പൊ ആ നിമിഷങ്ങളിൽ നമുക്ക് ആർജിച്ചെടുക്കാവുന്ന നല്ല അറിവുകളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് കൂടി കൂടുതൽ ഭാഗവതത്തിനോടൊരു താല്പര്യം തോന്നും. നാളെ കഥകൾ കേട്ട് കഴിയുമ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഈ കഥ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. അപ്പോൾ സനകാദികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകണം. നമുക്കുണ്ടാകുന്ന ഈ അറിവിനൊരു പ്രത്യേകതയുണ്ടാവും, അത് വെറുതെ ഇരുന്നാൽ അത് നശിച്ചു പോകും. വെറുതെ ഇരുന്നാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരോട് ചോദിക്കണം, സനകാദികളൊന്നും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയണം, നാല് പേരാണ്. നമുക്കറിയാവുന്ന കഥകളൊക്കെ നമ്മുടെ കുട്ടികളോട് നമ്മളോടൊപ്പമുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്, ഇതൊക്കെ നമുക്ക് എന്തോ വേണമെങ്കിലും തുറന്ന് പറയാം, തുറന്ന് എഴുതാം, തുറന്ന് ആർക്ക് വേണേലും ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇല്ലേ, സൗകര്യങ്ങൾ ഒരുപാട് നമുക്കിന്നുണ്ട്. ഇങ്ങനെയായിരുന്നാലും ശരി, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ഓരോ അറിവിനെയും നമ്മൾ സൂക്ഷിച്ചു വെക്കാതെ അത് പരിപൂർണമായി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതൊരു വലിയ, ഏറ്റവും വലിയ ദാനം ഏതാണ്? ഏറ്റവും വലിയ ദാനം ഏതാണ്? വിദ്യാദാനം. അങ്ങനൊരു ദാനമുണ്ടോ? അതിപ്പോ ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ചോദിച്ചതിന്റെ കൊണ്ട് പറഞ്ഞു. ഏറ്റവും വലിയ ദാനം ഏതാണ്? അന്നദാനം. അതാണല്ലോ നമ്മുടെ ദാനം, അതാണല്ലോ നമുക്ക് പ്രധാനം. അന്നം ഹി മന, ഈ പിന്നെ ആഹാരം മനസ്സിനെ നിയന്ത്രിക്കും. ഇല്ലേ, സപ്താഹം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. 4-50 പറ അരിയായി വെച്ചേ. എന്തുവാ സനകാദികളുടെ പേര്? ഓ, എന്തോ സനകാദികൾ അല്ലേ. ഇതൊന്നും ജബൽപൂരിലുള്ളവരെ പറ്റി അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ. ഇതൊന്നും ഞാൻ നിങ്ങളെ ആരെ പറ്റിയൊന്നും അല്ല, ഞങ്ങൾ പന്തളത്തുകാരും അല്ല, വേറെയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്? ജ്ഞാനദാനമാണ്. ദാനം കൊടുക്കുന്നതിനൊരു നിയമവും, വെറുതെ ദാനം കൊടുക്കുന്നതല്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ്? നമുക്ക് നന്നായിട്ടുള്ളതും അത് ആഗ്രഹിച്ചല്ലെങ്കിൽ അർഹിക്കുന്ന ആളിന് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് അവർക്കത് ഗുണകരമായി, അവർക്കത് നല്ലതായി ഭവിക്കുകയാണ്. ഒപ്പം നമ്മൾ എത്ര ആണോ കൊടുത്തത് അതിൻ്റെ ഇരട്ടി നമ്മളിൽ വർദ്ധിക്കുകയും വേണം, അത് നമ്മളിൽ നിന്ന് വർദ്ധിക്കുകയും വേണം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അത് ആറെടുക്കുന്നൊക്കെ മേടിക്കണമെന്നൊക്കെ ഒരു ഇത് പറയുന്നുണ്ട്. രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്ത് മേടിക്കണം? സ്വർണം മേടിക്കണം. അത് തിരിച്ച് രാജാവിൽ തന്നെ അങ്ങ് തിരിച്ച് ചെല്ലുമല്ലോ അല്ലേ. അപ്പൊ രാജാവിൽ നിന്നും രാജഹസ്തേന കങ്കണം, പിന്നെ ആരാണ്? മാതൃഹസ്തേന ഭോജനം, അമ്മയുടെ കയ്യിൽ നിന്നും ആഹാരം. അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ. അമ്മയ്ക്കേ അറിയത്തുള്ളൂ നമ്മളുടെ സ്വാദ് എന്താണെന്ന്. നമ്മളെക്കാൾ നന്നായി അറിയാവുന്നത് നമ്മുടെ അമ്മയ്ക്കാണെന്ന് പറയും. അപ്പോ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ അറിവുകളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ആരാണെന്നറിയാമോ? 7 പേരാണ് ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ 7 പേര് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും 7 പേരെ ഞാൻ പറയാം. ഈ 7 പേരെ നിങ്ങൾ പഠിക്കണം. ഇതെന്നും നിങ്ങളൊന്ന് നോക്കണം. ഈ 7 പേരെങ്ങാണം നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുടെ പരിചയത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളായി ബന്ധുക്കളായിട്ടുണ്ടെങ്കിൽ, ഈ 7 പേരെയും നിങ്ങൾ ഒഴിവാക്കണം. അതിനി എത്ര വലിയ ബന്ധുവാണെന്ന് പറഞ്ഞാലും ഒഴിവാക്കിക്കണം, എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും ഒഴിവാക്കിക്കണം. അപ്പൊ ഈ 7 പേരെ പറയാം. ഈ 7 പേരും പറഞ്ഞ് ഈ 7 പേരെയും പൂർണ്ണമായി നിങ്ങൾ പഠിച്ചിട്ട് ഇന്ന് ആഹാരം കഴിക്കാവുന്നില്ല. സമയമുണ്ട്. എത്ര മണിക്ക് നിർത്തണം നിങ്ങൾ പറയണം? അല്ല, അത് ആഹാരമാകുമ്പോൾ വന്ന് പറയണം അന്നേരം അല്ലേ. അപ്പൊ നമുക്ക് 7 പേരെ പറയാം. 7 പേരെ നിങ്ങൾ മനസ്സിലാക്കിയോ? ഒന്ന്, ആ ശ്ലോകം ഇങ്ങനെയാണ്. പ്രശ്നവാദി ഗുരുർ മൗനി കിമേക സ്തംഭമൂലകെ പ്രേക്ഷക പ്രേക്ഷകോ ബാണഹ സപ്തേജെ സജീവാധമ. 7 പേരാണ്. 1 പ്രശ്നവാദി, 2 ഗുരു, 3 മൗനി, 4 കിമേക, അടുത്തത് സ്തംഭമൂലകി, അതിൻ്റെ അടുത്ത് 6 പ്രേക്ഷക പ്രേക്ഷക, 7 ബാണഹ. മനസ്സിലായോ? ഇല്ല.
അത് മനസ്സിലായി, മനസ്സിലായില്ല എന്ന് മനസ്സിലായി. നമുക്ക് ഓരോരുത്തരെയും നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തെ ആളാണ് പ്രശ്നവാദി എന്ന് പറയുന്നത്. ഈ പ്രശ്നവാദി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആരോടെങ്കിലും ചെന്ന് പറയും അല്ലേ, ഇതാണ് ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ കേട്ടപാടെ ആള് പറയും, ഓ അതൊന്നും ശരിയാത്ര, അതൊന്നും നടക്കത്തില്ല, അത് നടക്കത്തില്ല, അതൊന്നും ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളത് മൊത്തം പറഞ്ഞില്ല, അല്ല അതും നടക്കത്തില്ല, അത് ശരിയാവത്തില്ല, പിന്നെ എന്തിനാ പറയുന്നേ, അതല്ല ഞാൻ ഇത് മൊത്തം പറയട്ടെ, വേണ്ടാന്ന്, അത് നടക്കത്തില്ലെന്നേ, അത് അല്ല ഞാൻ അതൊന്നും കേൾക്കണ്ട, അത് നടക്കത്തില്ല, എന്തുവായാലും അത് നടക്കത്തില്ല, എന്ത് കാര്യം പറഞ്ഞാലും അത് ശരിയാകില്ല എന്ന് പറയും. നമ്മൾ പറയത്തില്ലേ എപ്പോഴും അത് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, ഞാൻ എന്ത് വളരെ കാര്യമായിട്ട് പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. മുഴുവൻ പറഞ്ഞ് കേട്ടിട്ട് അതിൻ്റെ ഒരു മറുപടി പറയാതെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ അതൊന്നും ശരിയാകില്ല എന്ന്, എല്ലാം പ്രശ്നമാണെന്ന്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ആളിനെ പറയുന്ന ആളാണ് ആര്? പ്രശ്നവാദി. ഒന്നാമത്തെ ആളാരാണ്? പ്രശ്നവാദി. രണ്ടാമത്തെ ആളാണ് ഗുരു. ഗുരു അല്ല, ഗുരു എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരാളോട് ചെന്നൊരു കാര്യം പറഞ്ഞു, പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ആൾ നമ്മൾ ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ ഇങ്ങോട്ട് ഉപദേശിച്ച് ഉപദേശിച്ച് അവസാനം ചെന്ന് പറഞ്ഞ് നമ്മൾ അർത്ഥക്കാരായി, നമ്മൾ പറയും നമ്മൾ ഈ പരിപാടിക്കേ കൂടുന്നില്ല. അപ്പോൾ ആക്കും തൃപ്തിയായി, ആളുടെയും മനസ്സിലുണ്ട് ഇത് നടക്കണ്ടെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് അവസാനം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം വേണ്ട എന്ന് നമ്മൾ വെക്കുന്നത് വരെ ഇയാൾ നമ്മളെ ഉപദേശിച്ച് ഉപദേശിച്ച് നമ്മളെ നന്നായി ഭയപ്പെടുത്തി അവസാനം നമ്മൾ തീരുമാനിക്കും ഈ കാര്യം ചെയ്യുന്നില്ലെന്ന് തീരുമാനിക്കും. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഗുരു. ഒന്നാമത്തെ ആളാരാണ്? രണ്ടാമത്തെയോ? ഗുരു. മൂന്നാമത്തെ ആളാണ് മൗനി. നീ നമ്മൾ ഇനി എത്ര വലിയ കാര്യം പറഞ്ഞാലും അത് കേട്ടോണ്ട് അവിടെ ഇരിക്കും. അല്ല എന്താ അഭിപ്രായം? എനിക്കൊരഭിപ്രായവും ഇല്ല. ഇനി ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനൊരു അഭിപ്രായവും പറയത്തില്ല. നീയായി, നിന്റെപാടായി, നീ ചെയ്യുന്നു, നീ അനുഭവിക്കുന്നു, എന്നെ ഒന്നിനും കൂട്ടട്ടെ, ഞാനൊന്നിനും വരത്തില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഈ ആളിനോട് ചെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആൾ അത് നല്ലൊരു കാര്യമാണ്, നീ അത് ചെയ്താട്ടെ, നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും സാരമില്ല, നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം, നീ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ചെന്ന് പറയുന്നത് അല്ലേ, അത് ആരോടാണെങ്കിലും. പക്ഷെ അപ്പോൾ ഇയാൾ എന്ത് പറയുന്നു? എനിക്കൊരഭിപ്രായവും ഇല്ല, നീ അതെന്ത് ചെയ്യുകയോ ചെയ്യാതിരിക്കുവോ നടത്തുവോ നടത്താതിരിക്കുകയോ എന്ത് വേണേ ചെയ്തോ, എന്നെ അതിനൊന്നും വിളിച്ചേക്കരുത്, ഞാനൊന്നിനുമില്ല. ഇതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നീ അനുഭവിച്ചോളുക, ഞാനില്ല. പിന്നെ നമ്മൾ ചെയ്യുവോ? പിന്നെ നമ്മൾ ചെയ്യുവോ? ഇല്ല. മല പോലെ വന്ന ആൾ നമ്മൾ എന്ത് ചെയ്യും? എലി പോലെ അങ്ങ് പോവും. എന്തു പ്രതീക്ഷയായിരുന്നു അല്ലേ, എന്തൊക്കെയായിരുന്നു നമ്മുടെ ചിന്തകൾ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗംഭീരം, അതിഗംഭീരമായിരിക്കുന്ന കാര്യമാണ്, ഗംഭീരമായിട്ട് ഇതൊന്ന് ഗംഭീരമായിട്ട് നമുക്ക് നടത്താം, നമുക്ക് ഇപ്പൊ തന്നെ അതിനെ പുറപ്പെട്ടേക്കാം എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്നതാണ് നമ്മൾ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, അവസാനം നമ്മൾ ഇതെല്ലാം വേണ്ടാന്ന് വെക്കും. ഈ ആളാണ് എന്ത്? മൗനി. എന്തു പറഞ്ഞാലും ഒരു അഭിപ്രായവും ഇല്ലാതെ നിൽക്കുന്നു. നമ്മളോട് ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ അതിനെ നന്നായി ഹെൽപ്പ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? പ്രശ്നവാദി, ഗുരു, മൗനി. അടുത്ത ആളാണ് കിമേക എന്ന് പറയുന്നത്. ഇപ്പം നമ്മളോട് ഒരാൾ ഒരു കാര്യം വന്ന് പറയും, നമ്മളോടൊരാൾ ഒരു വന്ന് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് എന്നെ കൊണ്ട് തന്നെ ഇതൊന്നും പയ്യാ, ആരെങ്കിലും ഒരാൾ കൂടി എന്നോടൊപ്പം ഉണ്ടായാൽ, ആരെങ്കിലും ഒരാളോട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഇതൊക്കെ ചെയ്യാം, അല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. അപ്പൊ ആ പറയുന്ന ആളാണ് കിമേക. മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ ആളിനെ നമുക്ക് ഏൽപ്പിച്ചാൽ പോരെ, ഇയാളോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്തൊരു കാര്യം പറഞ്ഞാലും അത് എന്നെ കൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്ത്? കിമേക എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്? ഞാനിത് വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഒന്നുകൂടി ഇത് മനസ്സിലാക്കി ഇത് പറയട്ടെ എന്ന് വിചാരിച്ചാണ്. ഒന്നാമത്തെ ആളാരാണ്?
പ്രശ്നവാദി ഗുരു മൗനി കിമേക, നാലാമത്തെ ആളാണ് കിമേക. അടുത്ത ആളാണ് സ്തംഭമൂലകി, അഞ്ചാമത്തെ ആളാണ് സ്തംഭമൂലകി. സ്തംഭമൂലകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണ് പോലെ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് പറയുമ്പോൾ തൂണ് പോലെ അവിടെ നിൽക്കും. ഒരഭിപ്രായം പറയുമോ അതുമില്ല, അവിടുന്ന് തൊട്ട് മാറുമോ അതുമില്ല. അല്ലേ, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ മറുപടി പറയത്തുമില്ല, ഇതൊട്ട് നടത്താനൊട്ട് സംഭവിക്കത്തില്ല. അവിടെ തടസ്സമായി തന്നെ, തൂണിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഒരു തടസ്സമായിട്ട് നിൽക്കും. അല്ലേ, ഇപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഈ തൂൺ ഒരു വലിയ തടസ്സമാണല്ലേ. അപ്പൊ നമുക്കൊന്ന് നല്ലപോലെ ഭഗവാനെ കാണാൻ പറ്റില്ല, നമ്മൾ അപ്പുറത്തൂടെ നോക്കണം ഇപ്പുറത്തൂടെ നോക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എപ്പോഴും ഒരു തൂൺ ഒരു പലതിനും തൂണിന്റെ ഗുണം എന്ന് പറയുന്നത് താങ്ങി നിർത്തുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു തടസ്സമാണ് പലപ്പോൾ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക, സ്തംഭമൂലകി. അടുത്തതാണ് ആറാമത്തെ ആളാണ് പ്രേക്ഷക പ്രേക്ഷക. പ്രേക്ഷക പ്രേക്ഷക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞില്ലെന്ന് മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നമ്മളോട് ഒരാള് എന്നോട് ഒരാൾ ഒരു കാര്യം പറയും, എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ഈ ചന്ദനത്തിന്റെ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്കിവിടെ വന്ന് ഈ ചന്ദനത്തിന്റെ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് കൊടുക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, അങ്ങ് ദൂരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ അവിടുന്ന് ഇനി വിളിക്കും. വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ ചന്ദനത്തിന്റെ എടുത്ത് അങ്ങോട്ടൊന്ന് കൊടുത്തേക്കാൻ. ഇപ്പം അവസാനം അപ്പൊ പഴി വരുമ്പോ ആർക്കും ഇരിക്കും, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിൽ നിന്ന് കിട്ടും പഴി. ഞാനാന്നോ എടുത്തു കൊടുത്തേ? അല്ല, ആരെ എടുത്തു കൊടുത്താ ആളെ എടുത്തു കൊടുത്തേ? അതെന്തിനാ? അതും തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വന്നു എടുക്കുന്നു കൊടുക്കുന്നു, നമ്മളിവിടെ മിണ്ടാതെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്പ്രദായമുണ്ട്. അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു കഴിവല്ല, ആണോ? അതൊരിക്കലും അതൊരു കഴിവല്ല. അപ്പം അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? പ്രേക്ഷക പ്രേക്ഷക. ഏഴാമത്തെ ആളാണ് ബാണഹ. നാട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നൊരു കഥയുണ്ട്. ഒരാൾ കൊല്ലത്ത് പോയ കഥ പറയും. അതായത് തലേദിവസം വൈകിട്ട് ചെന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഒരു 5:30 കൊല്ലത്ത് വരെ ഒന്ന് പോകണം കേട്ടോ. അത് ശരിയായിക്കോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5:30 പോകാനാണ് പറഞ്ഞത്. അപ്പം ഈ ആള് 5:45 ആയപ്പോഴത്തേക്കും ആ ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിനെ അവിടെ കണ്ടില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ആൾ വന്നു. ഇപ്പൊ ചോദിച്ചു, എവിടെ പോയാണെന്ന് പറഞ്ഞു, ഞാൻ കൊല്ലത്ത് പോയതാണ്. അതെന്തിനാ പോയേ? അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. രാവിലെ 5:30 കൊല്ലത്ത് പോയേക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യം എന്നോടങ്ങ് പരാതിയല്ലേ, ഞാൻ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി കൃത്യസമയം ചെയ്യത്തില്ല. അതുകൊണ്ട് 5:30 പോകാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, 5:00 ആയപ്പോഴേ എണ്ണീറ്റങ്ങ് പോയി. എന്നിട്ട് കൊല്ലത്ത് ചെന്ന് ചിന്നക്കടയിലൊക്കെ ഒന്ന് കറങ്ങിട്ട് തിരിച്ചു പോന്നു. എന്നോട് പറഞ്ഞത് കൊല്ലത്ത് പോകാൻ പറഞ്ഞു, ഞാൻ കൊല്ലത്ത് പോയി വന്നിട്ടുണ്ട്. അതാണ്, അങ്ങനെയുള്ളവരും ഉണ്ട്. ബാണഹ, കേട്ടപാടെ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ. അപ്പൊ എത്ര ഇങ്ങനെയുള്ള 7 പേര് നമ്മള് ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് ഈ 7 പേര്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക, സ്തംഭമൂലകി, പ്രേക്ഷക പ്രേക്ഷക, ബാണഹ, സപ്തൈര്യ, സതിവാധം. ഇങ്ങനെയുള്ള 7 പേരെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ്. ഇങ്ങനെയുള്ളവരെ അറിയാമോ നിങ്ങൾക്ക്? പണ്ടൊരമ്പത്തി സപ്താഹം പറഞ്ഞപ്പോ ഇനി ഈ കഥ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, തിരുമേനി 7 അല്ല, ഒരാളുണ്ട്, 8 പേരുണ്ടെന്ന്. പക്ഷെ ആളെ 8-ാമത്തെ ആളാരത് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ 8 കൂടെ കേരളത്തിൽ പറയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ 7 പേരും നമ്മുടെ ഉള്ളിലുള്ളവരാണ് അല്ലേ. ഈ 7 പേരും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. ഈ 7 പേരും നമ്മുടെ ജീവിതത്തിന്റെ നല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല വിജയങ്ങൾക്ക് എപ്പോഴും തടസ്സമായി നിൽക്കുന്നവരാണ് ഈ 7 പേര്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഈ 7 പേര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കും. കാരണം നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരും. അവരൊരു വലിയ പ്രതീക്ഷയുമായിട്ടായിരിക്കാം നമ്മുടെ അടുക്കൽ ഒരു കാര്യം പറയാൻ വരുന്നത്. അത് കേൾക്കുവാൻ നമ്മളൊരു വക്താവ് മാത്രമല്ല, എപ്പോഴും നല്ല ഒരു ശ്രോതാവ് കൂടിയാകണം. പല കുടുംബ ജീവിതങ്ങളിലും ഏറ്റവും വലിയ പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി വന്നു നിൽക്കുന്നത് എല്ലാവരും വക്താക്കളായി നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ നല്ല ശ്രോതാക്കളായി മാറണം. പറയുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കണം.
ക്ഷമയോടുകൂടി എന്ത് കാര്യങ്ങളാകട്ടെ അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുവാൻ നമുക്ക് സമയം കാണിക്കാം. സമയം നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ സമയം നമ്മളാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടുതൽ സമയം എന്ത് കേട്ടത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാകണം, നമ്മൾ വക്താക്കൾ മാത്രമല്ല ശ്രോതാക്കളുമായി നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ ഇവിടെ കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും മക്കളായിട്ട് ആരൊക്കെ ജയവിജയന്മാർ പറഞ്ഞു, ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുമായി പറഞ്ഞു. അതില് ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു, ഇവരെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത, ആദ്യമേ തന്നെ ഇവരെന്ത് ചെയ്യും, തങ്ങൾക്ക് താങ്കൾ എങ്ങനെയാണോ വന്നത് ഇതിൽ നിന്നും കൂടുതൽ ഊർജത്തെ അല്ലെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം, വരബലങ്ങൾ ഉണ്ടാകണം. വരമുണ്ടാകണമെന്ന് വിചാരിച്ച്, നല്ല ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിച്ച് അവര് ബ്രഹ്മദേവനെ പോയി തപസ് ചെയ്തു. അങ്ങനെ തപസ്സൊക്കെ ചെയ്തു, തപസ് ചെയ്ത് വരങ്ങളൊക്കെ മേടിച്ചു. വരങ്ങളൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്തു, വരബലം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ അവരുടെ മനസ്സിലും അവരെന്തായി, അഹംഭാവികളായി അവർ മാറി. അവർ അഹംഭാവികളായി മാറപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, ആദ്യമേ തന്നെ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു, ചെന്ന ഭൂമിദേവിയെ എടുത്തോണ്ട് പോന്നു. ആ ഭൂമിദേവിയെ എടുത്തോണ്ട് പോന്നു കഴിഞ്ഞപ്പോൾ അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിച്ച അവതാരമാണ് എന്ത്, വരാഹാവതാരം എന്ന് പറയും. ഈ വരാഹാവതാരത്തിലൂടെ ചെന്ന് ഭഗവാൻ ചെന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിദേവിയെ തിരിച്ചു കൊണ്ടുവന്ന് തൽസ്ഥാനത്ത് ഇരുത്തി. അതാണ് വരാഹാവതാരത്തിന്റെ കഥ എന്ന് പറയുന്നത്. പക്ഷെ വരാഹാവതാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്റെ കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞു പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് മലീനസമായിരിക്കുന്ന അല്ലെങ്കിൽ മാലിന്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കാറുള്ളത്. പല കാര്യങ്ങൾക്കും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ ശുദ്ധമാക്കണം, നിർമ്മലമാക്കണം. അതിനെന്ത് ചെയ്യണം, എനിക്ക് ആദ്യം വേണ്ടത് എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധമാക്കണം. അതിനെന്ത് ചെയ്യണം, ആ മനസ്സിൽ നിന്നും നല്ലതിനെയും ചീത്തയെയും ഞാൻ വേർതിരിച്ചറിയണം. അങ്ങനെ നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ചറിയുവാൻ ഒരു ഈശ്വരീയമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഭാഗവതത്തിന്റെ സപ്താഹയജ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ദിവസം നമുക്കുണ്ടാകേണ്ടത്. എന്താണ്, നമ്മുടെ മനസ്സിൽ നിന്നും പരിപൂർണമായിട്ട് അന്ധതയെയും അനീതിയെയും അഹങ്കാരത്തെയും അഹംഭാവത്തെയും എല്ലാം നമുക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഈ 7 പേരെ നമ്മളോട് പറഞ്ഞു. ഈ 7 പേര് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ കാണും, കേൾക്കും, നമ്മളും കേൾക്കും, നമ്മളെ കൊണ്ടും കേൾക്കും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇവരിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കണം, മാറി വരണം എന്നുള്ള ഒരു ഒരു നല്ല പരിശീലനമാകണം നമ്മളുടെ യജ്ഞം. അപ്പോൾ ഈ 7 പേരെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ശരീര മനസ്സ് നിർമ്മലമാക്കി എടുക്കുവാൻ വരാഹരൂപിയായി ഭഗവാൻ നമ്മളുടെ മനസ്സിൽ അവതരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ അവതരിച്ച് കഴിയുമ്പോൾ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ നമുക്ക് മാറ്റപ്പെടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭഗവാൻ വന്നു കഴിയുമ്പോഴേക്കും ഇരുട്ടുള്ളിടത്ത് ഇരുട്ട് മാറിയിട്ടല്ല വെളിച്ചം വരുന്നത്, പിന്നെന്താണ്, ഇരുട്ടുള്ളിടത്തേക്ക് ഒരു വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുട്ട് താനേ മാറുന്നത് പോലെ നമ്മളുടെ മനസ്സിലേക്ക് യഥാർത്ഥമായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മൾ കൊണ്ടുവരാം. അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമുക്ക് ഈ യജ്ഞങ്ങൾ നമുക്ക് ഗുണകരമായി വന്നു ഭവിക്കുന്നത്. നമ്മളില്ലെങ്കിൽ ഇനി എത്ര യജ്ഞം കേട്ടാലും നമ്മൾ എന്തേ പറയത്തുള്ളൂ, ഏറ്റവും വലിയ ദാനത്തിന്റെ പുറകെ നമ്മൾ പോകത്തുള്ളൂ. അന്നദാനമാണ് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ സപ്താഹം, അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം അവിയലും തോരനും അവിയലും തോരനും എന്നും അവിയലും തോരനും സപ്താഹത്തിന് എന്നും അവിയലും തോരനും ഇല്ലേ. എന്നെങ്കിലും ഭഗവാൻ ഇതിൽ നിന്നൊരു മോചനമുണ്ടോ മോക്ഷമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അല്ലേ. അതല്ല മാറണം, ഇതൊന്നുമല്ല ജീവിതത്തിൽ. ഒരു ദിവസം കൊണ്ട് ഭാഗവതത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയം നമ്മളുടെ മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കപ്പെട്ടാൽ
ആ സാധിക്കപ്പെട്ടിടത്ത് നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അതിനെ ഉൾക്കൊള്ളുവാൻ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുടെ മുമ്പിലേക്ക് വരാം. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സ് മുമ്പിൽ വരാം. പല കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലേക്ക് വരാം. അതെല്ലാം നഖങ്ങളാണെന്ന് വിചാരിച്ചു അല്ലേ? നഖങ്ങൾ എന്താണ്? വിരലുകളിലെ നഖങ്ങൾ മുറിച്ച് കളയുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, തെറ്റിദ്ധാരണകളാണ് ഈ പോകുന്നതെന്ന്. വീണ്ടും അതുപോലെ നഖം വളരുന്നത് പോലെ പുതിയ പുതിയതായിട്ട് വരും. എന്നാലും വരുന്നതിനെ എല്ലാം മുറിച്ച് കളയണം. അതുകൊണ്ട് ഈ നഖം എപ്പോഴും മുറിക്കാൻ വയ്യ, അതുകൊണ്ട് വിരൽ മുറിച്ച് കളയുമോ നമ്മൾ ആരെങ്കിലും? നമുക്ക് എല്ലാവർക്കും കഴിവുകളും ഗുണങ്ങളും ഉള്ളവരാണ്. ഈ കഴിവുകളും ഗുണങ്ങളും ഉള്ള നമ്മൾ ആ വിരലുകൾ കളയാതെ അതിന് തടസ്സമായി, അതിനൊരു ബുദ്ധിമുട്ടായി, അതിനൊരു പ്രയാസമായി നിൽക്കുന്നത് എന്തൊക്കെയാണോ ആ നഖങ്ങളെ മുറിച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കപ്പെടുന്നവരായി നമ്മൾ മാറപ്പെടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 100 ദിവസത്തിൽ വെറും 15 ദിവസങ്ങൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ബോധം നമുക്കുണ്ടാക്കിയത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, 100 ദിവസത്തിൽ വെറും 15 ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ നമുക്കവിടെ മനസ്സിലാകും. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മളത് ചിന്തിക്കേണ്ടതെന്ന് ഇനിയുമുള്ള ഭാഗങ്ങൾ ഓരോന്നും നമ്മളോട് പറയും. ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പരീക്ഷത്തിന്റെ മാനസികാവസ്ഥയെ മാറ്റിയത് അങ്ങനെയാണ്. ജീവിതത്തിൽ താൻ ചെയ്തു കൂട്ടിയ ഒരുപാട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കുറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവയെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നമ്മൾ സാധാരണ രീതിയിലേക്ക്, സാധാരണക്കാരനായി നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ സാധാരണക്കാരനായി ചിന്തിച്ചു തുടങ്ങുന്നിടത്തെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും നന്മകളും നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഗുണകരമാകുന്ന വിധത്തിലേക്കായി മാറപ്പെടുവാൻ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനിലൂടെ നമുക്ക് ലഭ്യമാകും. ആ ഭഗവാനിലൂടെ ലഭ്യമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാവും? നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ മാറും. ആ മാനുഷികമായിരിക്കുന്ന അവസ്ഥകളെ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ സാധിക്കണം. കാരണം ജീവിതത്തിൽ നമുക്ക് 6 വിധത്തിലുള്ള ബന്ധുക്കളെ നമുക്കുള്ളൂ. ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്നറിയാമോ? ആരൊക്കെയാണ് ബന്ധുക്കൾ? നമ്മുടെ പകുതി ബന്ധുക്കളും നമ്മളോട് പിണക്കം അല്ലേ? അല്ലേ, പകുതി ബന്ധുക്കളും നമുക്ക് പിണക്കം. ആരാണ് ഏറ്റവും നമുക്ക് ഉള്ള നല്ല ബന്ധുക്കൾ? ആരൊക്കെയാണ്? 6 പേരാണ് നമ്മുടെ ബന്ധുക്കളെന്നാണ്. ബന്ധുക്കളെയൊക്കെ പഠിച്ചു വെച്ചോണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞത് കൊണ്ട് പറയുന്നതാണ് ഈ 6 ബന്ധുക്കള്: സത്യം, മാതാ, പിതാ, ജ്ഞാനം, ധർമ്മോ, ഭ്രാത, ദയാസഖി, ശാന്തിപത്നി, ക്ഷമോ, പുത്ര, ഷടമി, മമ ബാന്ധവ. ആരൊക്കെയാണ്? സത്യം, അത് നമ്മുടെ അമ്മയാണ്. സത്യം ആരാണ്? നമ്മുടെ അമ്മയാണ്. അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. ജ്ഞാനമാണ് നമ്മളുടെ അച്ഛൻ എന്ന് പറയുന്നത്. ധർമ്മമാണ് നമ്മളുടെ സഹോദരൻ. ധർമ്മമാണ് നമ്മളുടെ സഹോദരൻ. ദയയാണ് നമ്മളുടെ സുഹൃത്തം. ശാന്തി, അതാണ് നമ്മുടെ ഭാര്യ. ക്ഷമയാണ് നമ്മളുടെ പുത്രൻ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവരായിരിക്കുന്ന 6 ബന്ധുക്കളെ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ. ആ 6 ബന്ധുക്കളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ 6 ബന്ധുക്കളെയും എപ്പോഴും നമ്മളോടൊപ്പം കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഇതൊന്നും ഇവരെ ആരെയും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ 6 ബന്ധുക്കളെയും നമ്മൾ കൊണ്ടു നടക്കാറില്ല. നമുക്ക് ഇവരെ ഒന്നും വലിയ കാര്യമല്ല. അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല പല വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള, പല തലത്തിലുള്ള, പല അവസ്ഥകളിലുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം എന്ന്
വിചാരിക്കുന്ന സമയത്ത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ നമ്മൾ സ്വയം ഒരു അഹംഭാവിയായി അഹങ്കാരിയായി നമ്മൾ പലപ്പോഴും മാറും. ഞാനൊരു വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ്, ഞാനൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരായി നമ്മൾ മാറും. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഗംഭീരമായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് ഇഷ്ടം പോലുണ്ട്, സൗന്ദര്യം നമുക്ക് ഇഷ്ടം പോലുണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉന്നതമായ തലത്തിൽ ഏറ്റവും ഉയർന്ന ആള് ഞാനാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ചുമ്മാ വിശക്കുന്നുണ്ടോ പറയണം കേട്ടോ. വിശന്ന് ഇരുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, എനിക്കത് മനസ്സിലാവും. നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഒരു 10 തവണ, ഞാനിപ്പോ നോക്കിയ ഒരു 15 മിനിറ്റിനകത്ത് ഒരു 10 തവണ വാച്ച് നോക്കിയത്. ആദ്യം നോക്കിയപ്പോൾ 1:05, അല്പസമയം കഴിഞ്ഞപ്പോൾ 1:06, ചൂട് കഴിഞ്ഞ് നോക്കിയപ്പോൾ 1:07. വിശക്കുവാണെങ്കിൽ നിങ്ങൾ പറയണം. അപ്പൊ നിർത്തം. വിശന്നിരുന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമാവും. ഇതോ ഊണ് തയ്യാറായി. അപ്പൊ ഇനി ആഹാരം പുറപ്പെട്ടു. നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരല്ല ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ വിഷമം സ്വാഭാവികമായിട്ടും മരുന്നൊക്കെ കഴിക്കുന്നവരൊക്കെ കാണും അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാകാം, അതിനെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ പ്രഭാഷണം ഇവിടെ ഒരു നല്ല കാര്യം കൂടെ പറയാനായിരുന്നു. അത് സമാധാനമായിട്ട് കേൾക്കാം, സമാധാനമായിട്ട് നമുക്കത് വൈകിട്ട് പറയാം. നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അത് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു തുടക്കം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഇട്ട് നോക്കിയത് വന്നത്. പക്ഷെ അന്നേരം നിങ്ങളൊക്കെ ഇരുന്ന് വാച്ച് നോക്കുന്നു, പുറകിലോട്ട് നോക്കുന്നു, സൈഡിലോട്ട് നോക്കുന്നു, പിന്നെ ഇത് മറച്ചേക്കു ആയതുകൊണ്ട് അവിടോട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 1-ാം ദിവസമായ ഇന്ന് ഇന്നത്തെ വഴിപാടൊക്കെ സമർപ്പിച്ച ശ്രീ ഷാജി നായർ ഗുഡ്ലക്ക് അപ്പാർട്ട്മെന്റ് കട്ടംഗ ജബൽപൂർ. ഞാൻ ഈ സ്ഥലപ്പേര് പറയുമ്പോൾ തെറ്റുവാണെന്ന് ഇതൊന്നും വിചാരിക്കരുത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് സ്ഥലപ്പേര് എങ്ങനെ പറഞ്ഞു പോകുന്നത്. തെറ്റുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ അന്നദാന വഴിപാടായി സമർപ്പിച്ച ശ്രീമതി ഗിരിജ ഷാജി ഗുഡ്ലക്ക് അപ്പാർട്ട്മെന്റ് കട്ടംഗ ജബൽപൂർ. ഇന്നത്തെ പ്രഭാത ഭക്ഷണം അന്നത വഴിപാടായിട്ട് സമർപ്പിച്ച കുമാരി കാർത്തിക എസ് നായർ ഗുഡ്ലക്ക് അപ്പാർട്ട്മെന്റ് കട്ടംഗ ജബൽപൂർ. കഴിഞ്ഞത്തെ സായാഹ്ന ഭക്ഷണം കുമാരി കാവ്യ എസ് നായർ ഗുഡ്ലക്ക് അപ്പാർട്ട്മെന്റ് കട്ടംഗ ജബൽപൂർ. ഇയാളൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? വിളമ്പാം. അപ്പം അവർ വന്നാൽ നമുക്ക് ഇവിടെ ഭഗവാന് ഭക്ഷണം വിളമ്പണം. സാർ ഇവിടെ മേളിലോട്ട് പോകണം. ഇവിടെ മേളിൽ 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 ഭഗവാൻ. അപ്പൊ ഈ ഇന്നത്തെ ഈ വഴിപാട്ടുകാരുടെ ഒക്കെ പേര് പറയുന്നത് എന്തിനാണെന്നറിയാം? ഇന്നത്തെ പൂജയും അന്നദാനവും ഒക്കെ വഴിപാടായി സമർപ്പിച്ച കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. അവരുടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും ശ്രേയസ്സും പ്രേയസ്സും ശക്തിയും ബുദ്ധിയും സിദ്ധിയും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമുക്ക് ദാരിദ്ര്യദഹന സ്തോത്രം നമുക്ക് ജപിക്കാം. ആ ദാരിദ്ര്യദഹന സ്തോത്രം ജപിച്ച് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ യാതൊരു വിധമായിരിക്കുന്ന
ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാതെ ഇന്നത്തെ പൂജയും വഴിപാടും സമർപ്പിക്കുന്ന ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നാമം ജപിക്കാം. എല്ലാവരും നാമം ജപിക്കണം കേട്ടോ. എങ്ങനെയാ നാമം ജപിക്കുന്നത്? എങ്ങനെയാ നാമം ജപിക്കുന്നത്? അന്ന് പറയുന്നത് കേട്ടതും ജപിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും തൊഴുതുകൊണ്ട് ജപിക്കണം എന്നൊക്കെ. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടല്ല. ഇപ്പൊ തൊഴുതില്ലെങ്കിൽ ഭഗവാൻ കേൾക്കത്തില്ലയോ എന്ന് വേണേൽ നിങ്ങൾ ചോദിക്കും. നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു മര്യാദയാണ് അല്ലേ. നമ്മളിതൊരു മര്യാദയാണ് ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മര്യാദയാണ്. അപ്പൊ നമുക്ക് ദാരിദ്ര്യഹന സ്തോത്രം നമുക്ക് ജപിക്കാം. വിശ്വേശ്വരായ വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഗൗരിപ്രിയായ രജനീശകലാധരായ കാലാന്തകായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മവിലേപനായ ധാലേക്ഷണായ ഫണികുണ്ഡലമണ്ഡിതായ വഞ്ചീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ